വെൽക്കം ടു മിനിസ് ടേസ്റ്റ്ബഡ്സ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ടൊമാറ്റോ എല്ലാം കൂടെ എടുത്തുകൊണ്ട് എന്ത് കൊടുക്കാനാണ്? വെരി സിമ്പിൾ, ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാൻ പോവാണ്. എനിക്ക് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്ന ചട്നിയാണ്, ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇതിപ്പം 1 കിലോ ടൊമാറ്റോ ഉണ്ട്, അതിനെ ഞാൻ 2 എണ്ണത്തിനെ കട്ട് ചെയ്തിട്ടും ബാക്കിയുള്ളതിനൊക്കെ അതിൻ്റെ മുകളിൽ വെള്ളം, ചൂട് വെള്ളം കൂരി ഒഴിക്കാൻ പോവാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തൊലി നമുക്ക് കളയണം. തൊലി കളഞ്ഞിട്ട് പിന്നെ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് കുരുമ്പും കൂടെ മാറ്റിയിട്ട് മിക്സറിനകത്തിട്ട് അടിക്കണം. ചൂട് വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിക്കാൻ പോണേ. അത് നല്ല തിളച്ച വെള്ളമാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ ഒഴിക്കുന്നത്. കാരണം നമുക്കിതിനെ ഒരു 5 മിനിറ്റോളം അടച്ച് വെച്ചാൽ മതി. പിന്നെ 2 എണ്ണത്തിന് ഞാൻ കട്ടും കൂടി ചെയ്തിരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏതാ എളുപ്പത്തിൽ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്യുന്നതിനാണ് എളുപ്പത്തിൽ പോകുന്നത്. പക്ഷേ കട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ അത് പ്രശ്നമുള്ളത് അതിനകത്ത് അതിൻ്റെ സത്തെല്ലാം കൂടെ അതിനകത്ത് പോകുന്നത്. ഇത് ഇങ്ങനെ നല്ല മൂർച്ചകളാണ്. ഇങ്ങനെ 4 ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് കഴിയുമ്പോൾ കണ്ടു തുറന്നു വരുന്നതിനകത്താൽ അതിൻ്റെ ഫുൾ സത്ത് അതിനകത്തൊന്ന് പോകും. അപ്പോൾ ഇതിനെ കൂടെ ഞാൻ കട്ട് ചെയ്തിടാൻ പോകും. അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ അതിൻ്റെ നമുക്ക് ആവശ്യമുള്ള സാധനമൊക്കെ അതിനകത്ത് പോകും. അപ്പോൾ ഇനി ഇത് ബാക്കിയുള്ള വെള്ളം കൂടെ ഞാൻ അതിനകത്ത് ഒഴിച്ചിട്ട് അതിനെ ഒന്ന് അടച്ചു വെക്കും. അടച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമൊന്ന് അത് എടുക്കാൻ കിട്ടും. ഞാനിതിനെ ഒന്ന് 1-5 മിനിറ്റ് അടച്ചു വെക്കാൻ പോകാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു 4-5 വെളുത്തുള്ളിയാണ്. ഉള്ളിയും കൂടി ഇടണം, കാരണം വെളുത്തുള്ളി നല്ലതല്ലേ വയറിനൊക്കെ. അപ്പോൾ ഒരു 4, ഇത് കുഞ്ഞതായത് കൊണ്ട് 4, വലുതാണെങ്കിൽ ഒരു 2 ഇട്ടാൽ മതി. അപ്പോൾ ഇതിനെ കൂടെ നമുക്ക് പ്യൂരി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കട്ട് ചെയ്ത് കാണാം. ഒരു കഷ്ണം കായം കൂടി വേണം. കായം നമ്മൾ എണ്ണ ചൂടാക്കാൻ നേരത്തെ അതിനകത്തിട്ട് എടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഉലുവ ഫുള്ളായിട്ടിട്ടാലും കുഴപ്പമില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് അതിന് ഇതിനകത്തിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. അതുകൊണ്ട് ഇപ്പം കട്ട് ചെയ്തപ്പോൾ ഇതിങ്ങനെ തുന്നി നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ചിലപ്പോൾ പോവും, അതിൻ്റെ കുരുവും അതും ഇതൊക്കെ. അത് കാരണത്തിന് ഞാൻ ഒരിക്കലും ഇങ്ങനെ പ്രിഫർ ചെയ്യത്തില്ല. എന്താ കണ്ടോ എത്ര എളുപ്പത്തിലാണ് കിട്ടുന്നത്. പിന്നെ ഒരെണ്ണം ഫുള്ളായിട്ടുള്ള എൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കണ്ടോ എത്ര എളുപ്പമെന്നാണ് നമുക്ക് തുലിയതിൻ്റെ പീൽ ഓഫ് ചെയ്തെടുക്കാൻ കിട്ടുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും രസം ഉണ്ടാക്കാനായിട്ടോ സാമ്പാറിനൊക്കെ ഇടുമ്പോഴും ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അതുപോലെ പീൽ ഓഫ് ചെയ്തിട്ട് പിന്നത്തെ പ്രോസസ്സ് ഞാൻ കാണിച്ചു തരാം. ആക്ച്വലി ഇതിനകത്ത് ഈ എന്താ പറയുക അരി എല്ലാം കൂടി ഞാനൊന്ന് മാറ്റാൻ പോവാം. അരി നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല. അരിയെല്ലാം കൂടെ മാറ്റിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇരുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ മിക്സിക്കകത്ത് അരച്ചെടുക്കണം. നമ്മളിതിനകത്തെ കുരുവെല്ലാം കൂടെ കളഞ്ഞിട്ട് അതിനകത്ത് ഈ വെള്ളം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മളിനി അരിച്ചെടുക്കും, കാരണം ഇതിനകത്താണ് കൂടുതൽ സത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ അരിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂടെ ദൈനകത്ത് വെള്ളം കണ്ടോ ഉള്ളത്, ഇതിനെ എല്ലാത്തിനെയും കൂടെ മിക്സറിൻ്റെ ജാറിനകത്തിട്ടൊന്ന് അടി ചായ അരിക്കുന്ന അരിപ്പയാണ് ഇതിനകത്ത് അരിച്ചെടുക്കാൻ പോകാൻ. അതുകൊണ്ട് തന്നെ അരിച്ചെടുക്കാൻ പോവാണ്. അതിലേക്ക് ഞാൻ കൂടി പകുതി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ ഇത്രയായിട്ടുണ്ട് അരിക്കാൻ പോവാണ് മിക്സറിൻ്റെ ജാറിൽ. അതിൻ്റെ വെളുത്തുള്ളിയും കൂടി ഇട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ഇട്ടതിനകത്ത് അരച്ചെടുക്കാം. ഇതിനകത്ത് 2 സ്പൂൺ എണ്ണയാണ് ഒഴിക്കാൻ പോകുന്നത്. എണ്ണ കുറച്ച് അധികമായാലും കുഴപ്പമില്ല, കാരണം എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്കതിനെ വറ്റിച്ചെടുക്കണം. ഓക്കെ, അത് നമ്മൾ ഈ കായത്തിനെ ഒന്ന് അതിനകത്ത് ചൂടാക്കി എടുക്കണം. കഴിഞ്ഞിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ എടുത്ത് മാറ്റി വെക്കാൻ പോകാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 1/2 ടീസ്പൂൺ കടുക്. ഇനിയാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ
പതുക്കെ ഒഴിക്കണം, ഒഴിക്കാതെ. ഇനി ഇതിനകത്തെ വെള്ളം ഫുള്ളായിട്ട് വറ്റി വരുന്നവരെ ഗ്യാസ് സിമ്മിലിട്ടെടുക്കണം. അരമണിക്കൂർ മിക്കവാറും എടുക്കും. അപ്പം നമുക്കത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. കുറച്ചൊരു മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ പൊടി ഇല്ല, അതിൽ കുറവ് മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഇത്രയുമേ ഇടുന്നുള്ളൂ, കാരണം നമ്മൾ മുളക് ഓൾറെഡി ഇട്ടിട്ടുള്ളത്, അതിനകത്ത് ചിലപ്പോൾ ഇത് കൂടാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഇത്രേ ഇടുന്നുള്ളൂ. എന്നിട്ട് അതിനെ ഇളക്കി ഇതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി എണ്ണ ഒഴിച്ചേക്കുന്ന എണ്ണ സൈഡിൽ തെളിഞ്ഞു വരണം. അപ്പോൾ നമ്മളുടെ ഇത് ഇത്രയും വറ്റിയിട്ടുണ്ട്. ഈ നേരത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വെക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഇതിപ്പോൾ ഇന്നത്തെ സൈഡിൽ എണ്ണയൊക്കെ കുറേ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് അതിൻ്റെ എണ്ണയൊക്കെ കാണാം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഇതിനകത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഉലുവാപ്പൊടി കായവും കൂടി ഇടാൻ പോവാണ്. 1/2 സ്പൂൺ ഉലുവാപ്പൊടി ഒന്ന് ഞാൻ ഇടാൻ പോകുന്നത്. എന്നിട്ട് അതിനകത്ത് വെച്ചേക്കുന്ന കായം ഫുള്ളായിട്ട് ഇടാൻ പോവാണ്. നമ്മൾ വറുത്ത് പൊടിച്ച കായമാണ് ഞാൻ ഇനി ഇതിനകത്ത് ഇടാൻ പോവാം. ഓക്കെ, കായമായതുകൊണ്ട് കുഴപ്പമില്ല, ഫുള്ളായിട്ട് ഇടാൻ പോവാം. കായത്തിൻ്റെ ചെറിയൊരു ടേസ്റ്റ് കാണും, എന്നാലും ഓക്കെയാണ്. ഉലുവ ആദ്യം വരുന്നില്ല, കാരണം കഴിച്ചാലോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. കായത്തിൻ്റെ ടേസ്റ്റ് വന്നാലും കുഴപ്പമില്ല, നമുക്കത് കഴിച്ചാലും ഒരു പ്രശ്നം വരത്തില്ല. ഓക്കെ, ഇതിനെ കൂടെ ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് 2 മിനിറ്റും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്നും കൂടെ ഒന്ന് വരും. എന്നിട്ട് ഈ കായവും ആ ഉലുവയും കൂടെ ഇതിനകത്തൊന്ന് ചേർന്ന് കിട്ടും. നമ്മളുടെ ചമ്മന്തി റെഡിയായി. ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇത് എണ്ണ വിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിതിന് ഗ്യാസിന് ഓഫ് ചെയ്യാൻ പോയി. As I always say, cooking is an art. Cook it with love, eat it with love, serve it with love, and serve it with a smile. Those who are watching our channel for the first time, like, share, comment, and subscribe. Jai Hind.